ന്യൂസ് ഇവനിംഗ് ചർച്ചയിലേക്ക് തിരികെ. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ഇവിടെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. താങ്കൾ സ്വീകരിച്ച ഒരു നിലപാടിൽ അവിടെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നുചെല്ലാൻ കഴിയാത്ത സവിശേഷ സാഹചര്യമൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിനെയൊക്കെ മറികടന്ന് ഫലപ്രദമായ ഒരു ഇടപെടൽ ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത് തന്നെയല്ലേ? ഞാൻ പറഞ്ഞ എന്താണ്, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി കേട്ടത് എന്താണ്? നമ്മളിപ്പോൾ എന്താ നമുക്ക് മലയാളത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ല അദ്ദേഹം കേട്ടിട്ടുള്ളത്. അത് എൻ്റെ കുഴപ്പം കൊണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മലയാള ഭാഷയുടെ കുഴപ്പമായിരിക്കും. മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ തോതിൽ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം അവിടെ ഒരു രാജി കത്ത് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഈ കോഴിക്കോട്ടിരുന്നു കൊണ്ട് മണിപ്പൂരിലെ കാര്യങ്ങൾ പിന്നെ പത്രങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നുള്ളൂ, ശരിയാണ്, മണിപ്പൂരിലല്ല പോയത്, അതിനിപ്പുറത്തുള്ള സ്ഥലത്താണ് പോയത്. അപ്പോൾ അദ്ദേഹത്തിനെ അദ്ദേഹം ആളുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നാടകമായിരിക്കാം, അല്ലെങ്കിൽ അത് എന്തായിരിക്കാം, വസ്തുത എന്താണ്, അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു, രാജിവെക്കാൻ പറ്റിയിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ പിന്നെ ഒരു ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്ന പരിഹാരത്തിലുള്ള ശ്രമങ്ങൾ അത് നടക്കണമെന്ന് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് പരിഹരിക്കാനുള്ള ഒരു ഒരു രീതിയും ഒരു ഒരു മാർഗമായിട്ട് സജസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാനുള്ളത്. അതാണ് ഇപ്പം ബിനോയ് വിശ്വം പറഞ്ഞത്. ഞാൻ എൻ്റെ സജഷനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, യഥാർത്ഥത്തിൽ ഈ വിഷയം ദീർഘകാലമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് ബി ജെ പി ഉണ്ടാക്കിയതോ ബി ജെ പിയുടെ കാലത്തുണ്ടായതോ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ, ആ പ്രദേശം ഭരിച്ചവരും ഇന്ത്യ ഭരിച്ചവരും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളെ വെച്ചിട്ട് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ആണ് വേണ്ടത്. അത്തരത്തിലുള്ള പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കണം. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ സമവായത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടെന്നും അങ്ങോട്ട് കൊണ്ട് കുറ്റം പറയുന്ന ഒരവസ്ഥ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് കേന്ദ്ര സർക്കാരിനെ കുറിച്ചോ അവിടെയുള്ള ഇപ്പോഴും ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചോ പരാതി ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അങ്ങനെ പരാതി ഉന്നയിച്ച് തമ്മിലടിക്കേണ്ട ഒരു സന്ദർഭമല്ല ഇത്. രാജ്യത്തിൻ്റെ ഒരു ഭാഗം കത്തുകയാണ്, രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾ വളരെയേറെ ഗുരുതര പ്രതിസന്ധിയിലാണ്. അത്തരം അന്തരീക്ഷത്തിൽ ആരാണോ ഭരിക്കുന്നത് ആ ആളുകളുടെ ലീഡർഷിപ്പിൽ പ്രശ്നത്തിലുള്ള പരിഹാരം എന്നാണ്, അല്ലെങ്കിൽ നാമത്തിൽ ജനാധിപത്യം വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമ്മൾ എലക്ട് ചെയ്യപ്പെട്ട ആളുകൾ, രാജ്യം ഭരിക്കുന്ന ആളുകൾ, എനിക്കിഷ്ടമുള്ള ആളുകളല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് പരിഹാരത്തിനുള്ള ഒരു സന്ദർഭം കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ചർച്ചയിൽ പലപ്പോഴും വളരെ എന്താ പറയുക, കക്ഷി രാഷ്ട്രീയപരമായിട്ട് രാജ്യ താല്പര്യത്തെക്കാൾ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ എടുക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ മണിപ്പൂരായാലും ശരി, മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായാലും ശരി, അവിടെയുള്ള പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായതല്ല, പെട്ടെന്നുണ്ടായതല്ല. അതിന് ദീർഘകാലത്തെ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘകാലത്തെ ഒരു ചരിത്രമുണ്ട്. അതിന് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയാൻ അർത്ഥമില്ല. അത് നമ്മുടെ വികസനത്തിൽ അവിടേക്കൊന്ന് പോയി നോക്കൂ, ആ പ്രദേശത്തേക്ക് പോയി, ഒരു തരത്തിലുള്ള വികസനവും ഇല്ലാത്ത ജനങ്ങൾ വലിയ ഘട്ടത്തിലുള്ള, അതുകൊണ്ടാണ് മദ്യത്തിൻ്റെ അടിമകളായിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ പലതും. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ വികസനത്തെക്കുറിച്ച് ആലോചിക്കണം, ആ ജനങ്ങളുടെ രാജ്യത്തിൻ്റെ മിനിസ്ട്രീമിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട സന്ദർഭമാണിത്. അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്താ പറയുക, നമ്മൾ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് നിലപാട്.